വാർത്തകൾ തുടരുന്നു. കേരള നദ്വത്തൽ മുജാഹിദിന്റെ യുവജന വിഭാഗമായ ISM കൊടുങ്ങല്ലൂരിൽ നവോത്ഥാന സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനം ബഹുമാനിയായ ടി എൻ പ്രതാപൻ എംഎൽഎ, അതുപോലെ തന്നെ എഡ്വക്കേറ്റ് VS സുനിൽകുമാർ എംഎൽഎ അതിൽ അതിഥിയായി പങ്കെടുക്കും. കേരള നദ്വത്തൽ മുജാഹിദിന്റെ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് സാഹിബ് അധ്യക്ഷത വഹിച്ചു. വളരെ പ്രഗത്ഭമായ പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളുമാണ് ഇതിലെ പ്രധാന വശങ്ങൾ. അഹമ്മദ് അനസ് മൗലവി, അതുപോലെ ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സക്കീരിയ സലാഹി, അതുപോലെ അഡ്വക്കേറ്റ് പി കെ എം ഹബീബ് മണപ്പാട്ട്, അതുപോലെ ഷൈൻ ചൗക്കത്തരി, ഇ കെ ഇബ്രാഹിം മൗലവി, അബ്ദുറഹീം മേത്തർ, പി എസ് അബ്ദുള്ള മദനി, പി കെ അബ്ദുൾ ജബ്ബാർ മൗലവി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് എറിയാട് AMIUP സ്കൂളിൽ നടക്കുന്ന ഐക്യ കേരളവും കേരള മുസ്ലിം നവോത്ഥാനവും എന്ന സമ്മേളനം ടി എൻ പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്യും. KNM ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ VS സുനിൽകുമാർ MLA മുഖ്യാതിഥിയായിരിക്കും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇ കെ ഇബ്രാഹിംകുട്ടി മൗലവി, പി കെ മുഹമ്മദ്, കെ എ കബീർ ബുസ്താനി, പി എ അബ്ദുൾ ഗഫൂർ, നിസാർ എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ടി എൻ കുമാരന്റെ ഓർമ്മയ്ക്കായി സാംസ്കാരിക സംഘടനയായ കൊടുങ്ങല്ലൂർ രഞ്ജിനി ഏർപ്പെടുത്തിയ TN പുരസ്കാരത്തിന് പ്രശസ്ത നാടക ചലച്ചിത്ര താരം കുട്ടിയടത്തി വിലാസിനിയെ തെരഞ്ഞെടുത്തതായി രഞ്ജിനി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വനവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് സമർപ്പിക്കുന്നത്. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ സ്മാരക പ്രഭാഷണം നടത്തുന്നുണ്ട്. പരിസ്ഥിതിയും കേരളവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ VS വിജയനാണ് സ്മാരക പ്രഭാഷണം നടത്തുന്നത്. എല്ലാ വർഷവും രഞ്ജിനി TN പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാസം 12 വൈകിട്ട് 5 മണിക്ക് പോലീസ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ VS വിജയൻ TN സ്മാരക പ്രഭാഷണം നടത്തും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രഞ്ജിനി ചെയർമാൻ KG ശിവാനന്ദൻ, TK ശക്തിധരൻ, KM ബേബി, ബക്കർ മേത്തല, TK ഗംഗാധരൻ, EG സുഗതൻ എന്നിവർ പങ്കെടുത്തു. കഴിമ്പ്രം വാഴപ്പുള്ളി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. തന്ത്രി CK നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായിരുന്നു. മഹാഗണപതി ഹവനം, പൊങ്കാല, കലശാഭിഷേകം, നിറമാല, ചുറ്റുവിളക്ക്, അന്നദാനം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. പൊങ്കാലയിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് മേൽശാന്തി മനോജ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് VU ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി VR രാധാകൃഷ്ണൻ, ട്രഷറർ VK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. നോച്ചിക്കാൻ ഇന്റർനാഷണൽ ഓഫ് കരാത്തെ ബെൽറ്റ് ഗ്രേഡിംഗും എക്സാമിനേഷനും അവാർഡ് വിതരണവും തൃപ്രയാറിൽ നടന്നു. SJ സ്റ്റേഡിയത്തിൽ നടന്ന പരീക്ഷയിൽ 1000-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചീഫ് എക്സാമിനർ കെ നകുൽനാഥ്, സെൻസായി KB പ്രേംകുമാർ, നജ്മുദ്ദീൻ, സതീഷ് എന്നിവർ നേതൃത്വം നൽകി. MLA യുമായ ഗണേഷ് കുമാർ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശനിയാഴ്ച രാവിലെയാണ് ഭാര്യയോടൊപ്പം ഗണേഷ് കുമാർ തൃപ്രയാറിലെത്തിയത്. ദേവസ്വം മാനേജർ KK രാജൻ, കലശ കമ്മിറ്റി ചെയർമാൻ PG നായർ എന്നിവർ ചേർന്ന് ഗണേഷ് കുമാറിനെ സ്വീകരിച്ചു. പ്രധാന വഴിപാടുകളായ മീനൂട്ടും വെടിവഴിപാടും നടത്തി അദ്ദേഹം മടങ്ങി. INTUC 68th സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൃപ്രയാറിലെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ CKG വൈദ്യരെ ആദരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ CKG വൈദ്യരെ പൊന്നാട അണിയിച്ചു. പൊതുസമൂഹത്തിലും സജീവമായ സാന്നിധ്യമായിരുന്ന ശ്രീ CKG വൈദ്യരെ ഖദർ ഷാളാണ് അണിയിച്ച് ആദരിക്കുകയാണ്. നമുക്കറിയാം, നാട്ടികയുടെ പൊതുവികസന ചരിത്രത്തിൽ ഷേധിക്കാൻ കഴിയാത്ത സ്ഥാനമാണ് ശ്രീ CKG വൈദ്യർക്ക്. അദ്ദേഹം നടത്തിയ സേവന സന്നദ്ധമായ പ്രവർത്തനങ്ങൾ നാട്ടികയുടെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. പൊതുരംഗത്ത് ഇപ്പോഴും സജീവമായി നിറഞ്ഞു നിൽക്കുന്ന വൈദ്യരെ INTUC വേണ്ടി ഈ സ്ഥാപക ദിനത്തിൽ
സ്നേഹപൂർവ്വം ആദരിക്കുകയാണ്. നേതാക്കളായ ഇ വി ധർമ്മൻ, ബെന്നി തട്ടിൽ, സി എസ് മണികണ്ഠൻ, ദാസൻ പനക്കൽ, ടി എസ് ഷിനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ സ്റ്റാൻഡിൽ പായസ വിതരണം നടത്തി. പെരിഞ്ഞനം എസ് എസ് ഡി പി സമാജം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രാചാര്യൻ സി കെ നാരായണൻകുട്ടി, കുഞ്ഞാപ്പുശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടനുബന്ധിച്ച് പഞ്ചവിംശതി കലശപൂജ, പൂക്കാവടികളുടെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ പാൽക്കുടം എഴുന്നള്ളിപ്പ്, അഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ബ്രഹ്മകലശം എഴുന്നള്ളിപ്പ്, പ്രസാദവൂട്ട്, ദീപാരാധന, ചിന്തപാട്ട് എന്നിവ നടന്നു. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന അഞ്ചംഗ സംഘത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന് ഭക്തരുടെ തിരക്കേറി. ചിത്രകളരിയുടെ 21-ാമത് വർണ്ണോത്സവത്തിന് തൃപ്രയാർ എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.